വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ പലരും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് പാനിപ്പൂരിൻ്റെ റെസിപ്പിയാണ്. പലരും കഴിച്ചിട്ടുണ്ടാകും, പലരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഈ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പൂരി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് റവയും ഒരു കാൽ കപ്പ് മൈദ കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഒരുപാട് ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അല്പാൽപമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത് നന്നായി നല്ലൊരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. റവയായതുകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റവ കുറച്ച് തരുന്നതിനുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നാലും നല്ല രീതിയിൽ കുഴച്ചെടുത്താലേ കുഴച്ചെടുക്കാം. ഇപ്പം മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നഞ്ഞ തുണി കൊണ്ട് ഇത് കുറച്ച് നേരം മൂടിവെക്കാം, ഒരമണിക്കൂർ മൂടിവെക്കാം. ഇനി അതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്കുള്ള പാൻ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് പുതിയനൻ്റെ ഇലയും മല്ലിയിലയും കുരുമുളകും ഉപ്പും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു മുറി നാരങ്ങാനീരും കൂടി ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം, പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഞാൻ കുരുമുളക് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുരുമുളകിൻ്റെ പൊടി പിന്നീട് ആഡ് ചെയ്യുന്നു ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാന് റെഡിയാക്കി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. 2 കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 1 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് കിഴങ്ങുമ്പാട് ചേർത്ത് 2 ഒന്നിച്ച് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 മുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടിയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും 1/2 ടീസ്പൂൺ മുളകുപൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമ്മുടെ മാവ് പരത്തിയെടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ്സോ 1 കുപ്പിയുടെ അടപ്പോ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് പൊരിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് നന്നായി പൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ തള്ളവെള്ള ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇത് നല്ല കയ്യിലെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗം നമുക്കൊന്നിങ്ങനെ കുത്തി പൊട്ടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ല കിഴങ്ങിൻ്റെയും ഉള്ളിയുടെയും ആ ഫില്ലിങ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ച സവാളയും മല്ലിയിലയും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പാനിപ്പൂരിയിലെ പ്രധാന ടേസ്റ്റ് ആ പാനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കിയ ഉടൻ തന്നെ നമുക്ക് കഴിക്കണം, ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം.